ശരിക്കും നമ്മള് ഇപ്പം അടിമാലിയിൽ ചേട്ടാ പറഞ്ഞ പോലെ ഒരുപാട് എൻകറേജ്മെന്റ്സ് ഇല്ല ഈ കലകൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ എറണാകുളത്ത് വരണം, എന്നാലേ നമുക്ക് അതിൻ്റെതായ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എത്താനും ഒക്കത്തുള്ളൂ. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അവിടുന്ന് ഇത്രയും നമ്മള് പ്രയാസപ്പെട്ട വരുന്നത്, അപ്പൊ ചേട്ടൻ മനസ്സുകൊണ്ട് മുഷിഞ്ഞില്ല വരണ്ട ഓ എന്നാ എത്രയാണെന്നൊന്നും തോന്നിയതുമില്ല? അങ്ങനെ ഒരു തോന്നൽ ഇപ്പോഴും ഇല്ല. കാരണം ആ തോന്നലാണ് നമുക്കിപ്പം എറണാകുളത്ത് എന്റെ കുറെ കൂട്ടുകാരുണ്ട്, അവരെ വീടിന്റെ ഭാഗത്തൊക്കെ വണ്ടി ചെല്ലണം, എന്നാലേ അവർ വണ്ടി കയറി പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകുള്ളൂ. നമ്മൾ ഇത്രയും ഇതൊക്കെ എത്തിയാലും നമുക്കിനിപ്പോ ഇവിടെ വണ്ടി പോയാലും നമ്മൾ അവിടെ എത്തും, പ്രോഗ്രാം സ്ഥലത്ത് എത്തും. അങ്ങനെയുള്ള അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തിനാണ് വന്നേക്കുന്നത്? നമ്മൾ ഈ കല അത് ചെയ്യണം. അപ്പോൾ ഈ എത്രയും നന്നാക്കി ചെയ്യാം. നമ്മൾ ഈ റിയാലിറ്റി ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് എഴുതാനൊക്കെ നമുക്ക് ആളുണ്ടാവും, നമ്മുടെ ഭാഗം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണമാണ്. അപ്പം എഴുതാൻ ആളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരിക്കും, അവരുടെ കൂടെ ഇപ്പോഴും ഇരിക്കും. ഇപ്പോഴും ഇരുന്നിട്ട് ആ കൂടെ ആടാ അത് എങ്ങനെയാണ്, അത് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇംപ്രവൈസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കയറുമ്പോൾ അതിൻ്റെ മേളിൽ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രൂപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് ട്രൂപ്പ് അടിമാലി സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പായിരുന്നു. അടിമാലി സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഞങ്ങൾ തന്നെ തല്ലിക്കൂട്ടി. ട്രൂപ്പിൽ തല്ലിക്കൂട്ടി അടിമാലി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ദേശീയോത്സവം, അടിമാലിയിലെ ഒരു വലിയ പഞ്ചായത്ത് മേളകൾ ഭയങ്കര സംഭവമായിട്ട്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ സിനിമാ നടനെ കാണുന്നത് ബാലചന്ദ്രൻ മേനോൻ സാറിനെയാണ് കാണുന്നത്. അപ്പം സിനിമാ നടനെ അടുത്ത് കാണുക, ഹൈറേഞ്ചല്ലേ സ്ഥലം, സിനിമാ നടനെ അപ്പോഴാണെന്ന് അടുത്ത് കാണുന്നത്. അടുത്ത് കണ്ടിട്ട് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കാൻ ചെല്ലുന്നു. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, ഞാനൊരു സിഗരറ്റും കൂടും ആയിട്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇതിനകത്താണ് എഴുതുന്നത്. അപ്പോഴും സാറ് ഒരാഗ്രഹമാണ്, അപ്പം സാറ് ഒത്തിരി സ്നേഹത്തോടെ ബാലചന്ദ്ര മേനോൻ എന്ന് എഴുതി തന്നു. ഞാൻ അന്ന് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുക, പിന്നെ ഓട്ടോഗ്രാഫിൽ മൊത്തം ഒത്തിരി സ്നേഹത്തോടെ ബിനു ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പം ആദ്യമായിട്ട് അങ്ങനെ ആ ഞങ്ങളുടെ മഹോത്സവത്തിൽ ഒരു ട്രൂപ്പ് ഉണ്ട്, അടിമാലി സാഗരം. അപ്പം എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചിൻ സരിക എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ എൻ്റെ ഗുരുക്കന്മാർ സാഗർ ഷിയാസുക്കെയൊക്കെ മരിച്ചുപോയി, അദ്ദേഹം മരിച്ചുപോയി. അതുകൂടാതെ കുട്ടമ്പുഴ ജോയിച്ചേട്ടൻ, പിണ്ടിമന ശശിചേട്ടൻ, അവരിപ്പോൾ പല ഫീൽഡിലായി. ശശിചേട്ടനൊക്കെ ഫീൽഡിലുണ്ട് എങ്കിലും അവരൊക്കെയാണ് നമ്മളെ ഈ ഫീൽഡിലേക്ക് ഉണ്ട്. ഞങ്ങൾ അവരെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ മിമിക്രി കളിച്ചാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരെ ഞങ്ങൾ അവർക്കുള്ള പേയ്മെൻറ്റൊക്കെ ഞങ്ങൾ സെറ്റിൽ ചെയ്ത് സംഘടിപ്പിച്ചിട്ട് അവരെ ഞങ്ങൾ വിളിച്ച് പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാം ചെയ്തപ്പം അവരുടെ ഒപ്പം നിന്ന് ഞങ്ങൾ തന്ന സംഭവങ്ങൾ ഞാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഇവൻ കുഴപ്പമില്ലാതെ സംഭവം ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഇവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പതുക്കെ ഞങ്ങളിങ്ങ് പോരുക. കലാഭവനിൽ ചേർന്നിട്ടില്ലേ? കലാഭവനിൽ ലീഡ് കോമേഡിയനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജാഫ്രിക്ക ഒക്കെ കലാഭവനിൽ നിന്ന് പോരുമ്പോൾ ആ സമയത്ത് അവിടെ ആർട്ടിസ്റ്റ് ഇല്ല. അപ്പം കലാഭവനിലെ പ്രദീപിലാൽ എന്ന് പറഞ്ഞ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ്, അവൻ ഇടയ്ക്ക് ജാഫ്രിക്കയൊക്കെ ആയിട്ട് പരിചയമുണ്ട്, അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞു പിന്നെ പ്രോഗ്രാം കളിക്കാൻ ആളില്ല, അപ്പം നമുക്ക് ബിനുവടിമാലി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, നമുക്ക് പുള്ളിനെ വിളിക്കാം. അപ്പം അങ്ങനെ ഞാൻ എറണാകുളം ജില്ലയിൽ വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂട്ടിക്കൽ ജയചന്ദ്രൻ, സാഗർ ഷിയാസുക്ക ഈ ഗ്യാങ്ങൊക്കെ ആയിരുന്നു അന്ന് സെവൻ ആർട്സിലുണ്ടായിരുന്നത്. സരിക പിന്നീട് ഡെവലപ്പ് ചെയ്തപ്പം സെവൻ ആർട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പായി, കൊച്ചിൻ സെവൻ ആർട്സ്. അപ്പം അവിടെയൊക്കെ ഇവരുടെയൊക്കെ അടുത്ത് വന്ന് നമ്മൾ ആദ്യമായി കാണുന്ന കലാകാരന്മാർ അവർ, അവരുടെയൊക്കെ നല്ല മനസ്സായിരുന്നു. അപ്പം നമ്മൾ അവർ ഹിറ്റായി നിൽക്കുന്ന ആളുകളുടെ മനസ്സ് അത് കുഴപ്പമില്ല, അവർ ചെയ്യുന്ന അത് നോക്കുക, അവർ മറ്റുള്ളവർ പെരുമാറുന്നു നോക്കുക, അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ദൈവാദനം കൊണ്ട് അങ്ങനെയുള്ള ടീമിലെ വന്ന് ചാടിയത്. അതെ, നല്ലൊരു ടീമിലെത്തിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ശരിക്കും ചേട്ടൻ്റെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ട്രൂ ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും ദൈവം അങ്ങനെ തിരിച്ചുവിട്ടത്. തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഈ കലാഭവന് കളിക്കണക്ക് മുമ്പ് ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ടായിരുന്നു, കലാഭവൻ റഹ്മാനുക്കാരുടെ ട്രൂപ്പ്. അപ്പം അവിടെ ആവശ്യം ഫീമെയിൽ ടോൺ, അന്ന് മിമിക്സ് ഗാനമേളയുടെ ടൈമ, അവിടെ മിമിക്രി കളിക്കാൻ ജാഫ്രിക്കയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ആവശ്യം ഈ ഫീമെയിൽ പാട്ട് പാടുന്ന ആളെ, എനിക്കാണെങ്കിൽ ഫീമെയിലിട്ട് കിട്ടുന്നുമില്ല,
അവിടെ അപ്പം ചെന്ന് ട്രൂപ്പിൽ ചെന്ന് കയറി, അറിയാമെന്ന് പറഞ്ഞ് കയറുക, അറിയാമെന്ന് പറഞ്ഞ് ട്രൂപ്പിൽ കയറി. അവിടെ കഴിഞ്ഞപ്പം പറഞ്ഞു, അപ്പം എന്നെ മനസ്സിലായി ഇവൻ ഫീമെയിൽ ടോണിൽ പാട്ട് പാടില്ല എന്ന് മനസ്സിലായി. ഐറ്റാ എൻ്റെ ഉള്ളിൽ കളിക്കാൻ. അപ്പം അങ്ങനെ രണ്ടുമൂന്ന് ചെയിൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പം എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ കൂട്ടുകാരനോടൊക്കെ വിളിച്ച് ചോദിച്ചു, എടാ എന്നാ പ്രോഗ്രാം? അപ്പം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പകരത്തിന് ഒരാൾ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫീമെയിൽ ടോണിൽ പാട്ട് കേൾക്കണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പകരം വന്ന ആളാണ് അവിടെ. അവിടെ നിന്ന് ഞാൻ എറണാകുളം നോർത്ത് നിന്ന് ബസ്സിൽ കയറിയിട്ട് അടിമാലി വരെ കരഞ്ഞു. അയ്യോ, അന്ന് വേദനിച്ചെങ്കിലും ഇന്ന് ഞാൻ സന്തോഷിക്കുക. വേറെ ഒന്നല്ല, മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞ ആ കലാരൂപം വലിയൊരു കലാരൂപമാണത്. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തീർന്നുപോയി, അതിപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ അന്ന് മിമിക്സ് ഗാനമേളയിൽ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ആ കൂടെ പോയേനെ. ഇന്ന് ആ ഇന്നിപ്പോൾ ഞാൻ മിമിക്രി കോമഡിയൊക്കെ കളിച്ചതുകൊണ്ട് അവിടെ നിന്ന് പോന്നിട്ടും നമ്മുടെ ഉള്ളിലെ കലാകാരൻ ആ കൊമേഡിയനെ തല്ലിക്കെടുത്താൻ പറ്റിയില്ല. സത്യം.